മലയാളത്തിൻ്റെ പ്രിയതാരം ഇന്നസെൻറ്റിൻ്റെ വിയോഗ വാർത്ത ഇതുവരേക്കും താരങ്ങൾക്കും മലയാളി പ്രേക്ഷകർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല. എന്നാൽ താരം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. 2023 ഫെബ്രുവരിയിലേക്ക് പ്രിയ നടൻ കൊച്ചിൻ അനീഫ വിടവാങ്ങിയിട്ട് 13 വർഷങ്ങൾ പിന്നിട്ടു. ഇന്നസെൻറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു സിനിമാ ചിത്രീകരണ ഇടവേളയിൽ മമ്മൂട്ടിയും കൊച്ചിൻ അനീഫയും മനോജ് കേജനും ഉണ്ടായ സന്ദർഭത്തിൽ മമ്മൂട്ടി ചോദിച്ചു, ബൈബിൾ ഏത് ഭാഷയിലാണെന്ന് അറിയാമോ? ഉടൻ തന്നെ കൊച്ചിൻ അനീഫ പറഞ്ഞു, എനിക്കറിയില്ല, കൂട്ടത്തിലെ ഏക സത്യക്രിസ്ത്യാനി ഞാനാണല്ലോ, എനിക്കും അറിയില്ല എന്ന് വന്നപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, ബൈബിൾ എഴുതിയത് ഹീബ്രു ഭാഷയിലാണ്. ഞാനൊഴികെ എല്ലാവരുടെ മുഖത്ത് നിറഞ്ഞ അത്ഭുതം. കൊച്ചിൻ അനീഫ എഴുന്നേറ്റ് മമ്മൂട്ടിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. വെറുതെ അല്ല മമ്മൂക്കയ്ക്ക് 3 തവണ ദേശീയ അവാർഡ് കിട്ടിയത് എന്ന ഭാവം മുഖത്ത്. ക്രിസ്ത്യാനിയായിട്ടും എനിക്കിത് അറിയാത്തതിൽ അവരെന്നെ കളിയാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹനീഫെ, ഹീബ്രു ഭാഷയിലാണ് ബൈബിൾ എഴുതിയതെന്നറിയുന്ന കുറച്ചുപേരുണ്ടാകാം, എന്നാൽ അവരെയൊന്നും ആർക്കും അറിയില്ല. ബൈബിൾ ഹീബ്രു ഭാഷയിലാണ് എഴുതിയത് എന്ന കാര്യം അറിയാത്ത എന്നെ ഒരുവിധ മലയാളികൾക്കെല്ലാം അറിയാം, അതാണ് അതിൻ്റെ കളി. പെട്ടെന്ന് അനീഫ എഴുന്നേറ്റ് എനിക്ക് ഷെയ്ക്കാൻ തരാൻ കൈനീട്ടി. മമ്മൂട്ടി അനീഫയെ തറപ്പിച്ചു നോക്കി. അനീഫ പൊള്ളിയതുപോലെ കൈ പിൻവലിച്ചു. അനീഫയ്ക്ക് കൊടുക്കാനായി നീട്ടി എൻ്റെ കൈ ആ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. എനിക്ക് ഷെയ്ക്കാൻ തരാതെ എൻ്റെ അനീഫ നേരത്തെ പോയി. ലഭിക്കാതെ പോയ ആ ഷെയ്ക്കാൻഡിനെ ഓർത്ത് ഞാൻ ഇന്നും വേദനിക്കുന്നു. ജനപ്രതിനിധിയായും നടനായും എത്രയോ പേർക്ക് ഞാൻ ഇന്ന് ദിവസവും ഷെയ്ക്കാൻ കൊടുക്കുന്നു. അപ്പോഴെല്ലാം ആ ആൾക്കൂട്ടത്തിൽ ഞാൻ വെറുതെ തിരയും, എൻ്റെ അനീഫയുടെ നീട്ടിപ്പിടിച്ച കൈ അക്കൂട്ടത്തിലെങ്ങാനുമുണ്ടോ? ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, പാതി വഴിയിൽ വെച്ച് പിൻവലിച്ച ഷെയ്ക്കാൻഡുമായി അനീഫ സ്വർഗത്തിൽ എന്നെ കാത്തുനിൽപ്പുണ്ടാവും. താൻ സ്വർഗത്തിലാണ് എത്തുക എന്ന കാര്യത്തിൽ എന്താണ് ഉറപ്പ് എന്ന് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കുറപ്പാണ്, ഞാൻ സ്വർഗത്തിലാവും. ഇരുണ്ട വികാരങ്ങൾ മാത്രമുള്ള നരകത്തിന് എന്നെ സഹിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ പ്രിയതാരത്തിൻ്റെ ഈ വാക്കുകൾ ഇപ്പോൾ കണ്ണീരോടെയല്ലാതെ കേൾക്കാനാകുന്നില്ല.